പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളോട് ഒരുമിച്ച് ഈ ദിവസങ്ങളിൽ വ്യത്യസ്ത ജീവിതാനുഭവവും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും ദൈവവചന ചിന്തകളും ഒക്കെയായി സമയങ്ങളെ വേർതിരിക്കുന്നതിന് കർത്താവ് നൽകി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്നും നിങ്ങളോടൊപ്പം ആമേന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി കടന്നു വരുവാൻ കർത്താവ് അവസരങ്ങളെ ഒരുക്കിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിതാനുഭവം പങ്കുവയ്ക്കുന്ന കർത്താവിൻ്റെ ദാസൻ സിയാദ് മുഹമ്മദ് ഇബ്രാഹിം എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ, പരിചയം, വിശദാംശങ്ങൾ കർത്താവിൻ്റെ ദാസൻ തന്നെ നമ്മോട് പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അയാൾ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷെയർ ചെയ്ത് കൊടുക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ സിയാദ് മുഹമ്മദ് ഇബ്രാഹിമിനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഓക്കെ, എന്തൊക്കെയുണ്ട് ദേവദാസിന്റെ വിശേഷങ്ങൾ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ദേവദാസിനെ അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ധാരാളം കേൾവിക്കാര് ദേവദാസിനെ പരിചയപ്പെടുവാനും ദൈവനാമ മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ സാക്ഷ്യം ഒക്കെ കേൾക്കാൻ വളരെ ആഗ്രഹത്തോടെ ആയിരിക്കുന്നു. ഒന്ന് പരിചയപ്പെടുത്താമോ, എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നൊന്ന് പറയാമോ? ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്നാണ്. വീട്ടിൽ അത് കോട്ടയത്താണ്, കോട്ടയം മുനിസിപ്പൽ ഏരിയയിലാണ്. എൻ്റെ വീട്ടിൽ വൈഫും മോനുമുണ്ട്. ഇപ്പം രണ്ടുപേരും സ്ഥലത്തില്ല, മോൻ കോളേജിലേക്ക് പോയി, വൈഫ് പുറത്തേക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി കടന്നുപോയി. ഓക്കെ ഓക്കെ. ദേവദാസിന്റെ മാതാപിതാക്കന്മാരെ കുറിച്ചും സഹോദരങ്ങളെ കുറിച്ചും ജനിച്ചു വളർന്നതായ സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒന്നൊരു ഇൻട്രഡക്ഷൻ പറയാമോ? ഓക്കെ, ഞാൻ ജനിച്ചത് ഈ കോട്ടയത്തിനടുത്ത് കടുവാക്കുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കടുവാക്കുളം എന്ന് പറയുന്നത് ഒരു വലിയ പ്രസിദ്ധമായ സ്ഥലമാണ്. പഴയ ഒരു സിനിമാ നടൻ കടുവാക്കുളം ആന്റണി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഭാഗ്യവശാൽ ആ വീട്ടിലാണ് ഞാനും ജനിച്ചത്. എൻ്റെ വാപ്പയും ഉമ്മയും ആ വീട്ടിൽ വിവാഹത്തിന് ശേഷം വാടകയ്ക്ക് താമസിക്കാനായി കടന്നുപോയി. അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്, കടുവാക്കുളം എന്ന് പറയുന്ന സ്ഥലം. അന്നവിടെ മുസ്ലിംസ് ഒന്നുമില്ല, ഇന്ന് ഇഷ്ടംപോലെ ആളുകൾ അവിടെയുണ്ട്. എൻ്റെ സ്വന്തക്കാരൊക്കെ ധാരാളമുണ്ട്. കടുവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഓക്കെ. കടുവാക്കുളത്ത് ജനിച്ചു വളർത്തപ്പെട്ടതായ സിയാദ് മുഹമ്മദ് ഇബ്രാഹിം, കുട്ടിക്കാലത്തെ ഓർമ്മകളും സഹോദരങ്ങളെ കുറിച്ചും കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? എനിക്ക് രണ്ട് പെങ്ങന്മാരാണുള്ളത്. മൂത്തയാളുടെ പേര് സിനത് ബീഗം, ഇളയാള് സരിതാ ബീഗം. ഞാൻ രണ്ടാമനാണ്. ഞങ്ങൾ അങ്ങനെ മൂന്ന് മക്കളാണ് ഉള്ളത്. ഞാൻ പറഞ്ഞതുപോലെ കടുവാക്കുളത്താണ് ഞാൻ ജനിച്ചത്. അതൊരു ക്രൈസ്തവ കുടുംബത്തിലാണ് എന്ന് പറഞ്ഞാൽ, അവിടെ വാടകയ്ക്ക് എൻ്റെ വാപ്പയും ഉമ്മയും താമസിക്കുമ്പോഴാണ്. അവിടെ വെച്ച് അവിടെയാണ് ഞാൻ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ എനിക്ക് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു ചെറുപുഷ്പം കത്തോലിക്ക പള്ളി. അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ ആരാധനയും അവിടുത്തെ ആഘോഷങ്ങളിലും ഒക്കെ ചെറുപ്പം മുതലേ പങ്കെടുത്ത് വന്നതുകൊണ്ട് ഭാഗ്യവശാൽ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഒരു ഇഷ്ടവും സ്നേഹവും ആ ഒരു വിശ്വാസത്തോടായിരുന്നു ചെറുപ്പം മുതലേ. ഓക്കെ. ഒരു കവിത ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്, മുല്ലപ്പൊടിയേറ്റ് കിടക്കും കല്ലിനുമുണ്ടാകാം ആ സൗരഭ്യം. ഓക്കെ, അതുകൊണ്ടാണോ അങ്ങനെ ഉള്ള ഒരു സൗരഭ്യം ആ കത്തോലിക്ക ചർച്ചിന്റെ സമീപത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ലഭിച്ച ആ ഒരു സ്വാധീനമാണോ സിയാദ് മുഹമ്മദ് ഇബ്രാഹിം എന്ന വ്യക്തിയെ ഇന്ന് ഒരു ദൈവ പൈതൽ ആക്കി മാറ്റാനിടയായി തീർന്നതെന്നാണോ പറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും. അതായത് നമ്മൾ വായിക്കുന്നത് പോലെ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലത്ത് ജനിക്കാനും വളരെ വളർന്നു വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് വീഴാനും ജനിക്കാനും വളരാനും ഒക്കെ ദൈവം തന്നെയാണ് അവസരം ഒരുക്കിയത്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ അത്ര എളുപ്പമാകുമായിരുന്നില്ല എൻ്റെ ക്രൈസ്തവ അനുഭവങ്ങൾ. ഓക്കെ ഓക്കെ.
അപ്പോൾ ജനിച്ചു വളർന്ന സാഹചര്യവും ആ അങ്ങനെ ആ ഒരു പശ്ചാത്തലവും കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഒരു മുഖാന്തരമായി തീർന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടുന്നത്? തീർച്ചയായിട്ടും. ഓക്കെ, അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? കർത്താവായ യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി തീർന്ന ആ ഒരു മുഖാന്തരവും അതുപോലെ ജീവിതത്തിലെ ഒരു ദൈവവൈദ്യരായി തീരുവാൻ ഇടയായി തീർന്ന സാഹചര്യത്തെക്കുറിച്ചും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനിടയായി തീർന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചും തുടർന്നുള്ളതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അരോമാ ടിവിയിലെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും ഓക്കെ, തുടർമാനമായിട്ട് സംസാരിക്കാം. ഞാൻ പറഞ്ഞതുപോലെ ആ ക്രൈസ്തവ വീടിന്റെ ഒരു പോർഷനിലാണ് എൻ്റെ വാപ്പയും ഉമ്മയും താമസിച്ചത്. അവിടെ വെച്ചാണ് ഞാൻ ജനിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആ പള്ളിവാതുക്കൽ എന്നാണ് ആ വീട്ടുപേര്. എൻ്റെ ലൈസൻസിലൊക്കെ പാസ്പോർട്ടിലൊക്കെ ഇപ്പോഴും പള്ളിവാതുക്കൽ എന്നാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവിടെ ധാരാളം സംവാദങ്ങൾ നടക്കും. കാരണം ഇവിടെ മുസ്ലിംസ് ആയിട്ട് ആരും ഇല്ല. അവർക്ക് കിട്ടിയ ഒരു മുസ്ലിം കുടുംബം എന്ന നിലയിൽ കത്തോലിക്കരായിരിക്കുന്ന ആളുകൾ, അന്നോടെ പെന്തക്കോസ്തുകാരോ ബ്രദറുകാരോ സാൽവേഷൻ ആർമിക്കാരോ ആരും ഇല്ല, കത്തോലിക്കരാണ് മുഴുവൻ. അപ്പോൾ അവിടെ നടുവിൽ ഒരു മുസ്ലിം കുടുംബത്തെ അവർക്ക് കിട്ടിയപ്പോൾ അവര് എല്ലാ ദിവസവും വന്ന് യേശുവിനെ കുറിച്ച് പറയും. അപ്പൊ എന്റെ വാപ്പ വളരെ വളരെ നല്ലൊരു മനുഷ്യനാണ്, ചർച്ച ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ അവര് തമ്മിൽ തമ്മിൽ യേശുവിനെ കുറിച്ചുള്ള സംവാദങ്ങൾ ശക്തമായി എന്റെ ഭവനത്തിൽ നടക്കും. അത് കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. അപ്പോൾ ക്രൈസ്തവരായിരിക്കുന്ന അവര് പറയുന്നത് യേശു ദൈവമാണ്, യേശുവാണ് ദൈവം, യേശു കർത്താവാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവ് വാപ്പ അതിനെ ശക്തമായിട്ട് എതിർക്കും. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം പറയും യേശു ഞങ്ങളുടെ ഈസ ഒരു പ്രവാചകനാണ്, ഒരിക്കലും ഈസ ദൈവമല്ല എന്ന് പറയുമ്പോൾ യേശു ചെയ്ത ഓരോ കാര്യത്തെയും അവർ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങും. അവർ പറയും ആർത്തിരമ്പുന്ന സമുദ്രത്തിന്മീതെ തങ്കപഥങ്ങൾ അമർത്തി ചവിട്ടി ഒരുവൻ നടക്കുന്നെങ്കിൽ, അടങ്ങുക എന്ന അല്പാക്ഷരം കൊണ്ട് കടലിനെയും കാറ്റിനെയും ശാന്തമാക്കുന്നെങ്കിൽ, തീർച്ചയായും സർവപ്രപഞ്ചത്തിന്മേലും അധികാരമുള്ള ദൈവമാണ് യേശു എന്ന് അവർ പറയും. അവരിങ്ങനെ സംസാരത്തിൽ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെറുപ്പം മുതലേ ഇത് കേൾക്കും, എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത് കേൾക്കാൻ. അവർ പറയും യേശുവിന്റെ അടുത്ത് വന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് യേശു തന്റെ സ്പർശനം കൊണ്ടും തന്റെ സാമീപ്യം കൊണ്ടും തന്റെ വചനം കൊണ്ടും അനേകായിരങ്ങളെ സൗഖ്യമാക്കി. അനേക രോഗികളെയും അനേക വ്യാധികളുള്ളവരെയും യേശു സൗഖ്യമാക്കിയപ്പോൾ സർവ്വരോഗത്തിന്റെ മേലും വ്യാധികളുടെ മേലും അധികാരമുള്ള മഹാദൈവമായി അവർ യേശുവിനെ പരിചയപ്പെടുത്തും. തന്നെയുമല്ല, നൂറുകണക്കിന് പ്രവാചകന്മാരും ആയിരക്കണക്കിന് ചക്ര അഭിഷിക്തന്മാരും വിപ്ലവകാരികളും കവികളും ചരിത്രകാരന്മാരും എല്ലാം ലോകത്തിന്റെ നടുകയും കുറുകയും നടന്നൊടുവിൽ മരിച്ച് മണ്ണടിഞ്ഞപ്പോൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റത് യേശു മാത്രമാണ്. അവൻ മരണത്തിന്റെ മേൽ അധികാരമുള്ള മഹാദൈവം, അവൻ യേശു മാത്രമാണ് എന്ന് അവർ പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിലൂടെ ഇതെല്ലാം കടന്നുപോകും. അങ്ങനെ അവസരം ദൈവം എനിക്ക് ഒരുക്കി. അപ്പൊ എന്റെ ഹൃദയത്തിൽ എനിക്കൊരു ആഗ്രഹം, എങ്ങനെയെങ്കിലും ഇവര് പറയുന്ന ഒരു പുസ്തകം സംഘടിപ്പിക്കണം, ബൈബിൾ സംഘടിപ്പിക്കണം. അപ്പൊ എന്റെ വാപ്പ എന്നോട് പലപ്പോഴായിട്ട് പറഞ്ഞു, മോനെ അപ്പം ഞാൻ താമസിക്കുന്ന വീടിന്റെ ആ പ്രധാന അവരുടെ തിണ്ണയിൽ ഒരു പൊക്കത്തിലൊരു സ്റ്റാൻഡിൽ ഒരു വലിയ ബൈബിൾ വെച്ചിട്ടുണ്ട്. കത്തോലിക്കരില്ലേ, വലിയൊരു ബൈബിൾ, കുരിശക്കള് വലിയ ബൈബിൾ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കുരുത്തോലയൊക്കെ വെച്ച് ഭംഗിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയും, മോനെ ജീവിതത്തിൽ ഒരിക്കലും ഈ പുസ്തകം കൈകൊണ്ട് നീ തൊടുക പോലും ചെയ്യരുത്. അപ്പൊ ഞാൻ ചോദിക്കും, ഞാൻ കുഞ്ഞല്ലേ, ഞാൻ ചോദിക്കും അതെന്താ? വാപ്പ പറയും, വ്യാപിക്കപ്പെട്ട ഗ്രന്ഥം, തിരുത്തപ്പെട്ട ഗ്രന്ഥമാണിത്. മാത്രമല്ല ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ആളുകൾ ക്രിസ്ത്യാനികളാണ് എന്ന് എന്നോട് പറഞ്ഞു തരും. അപ്പം ആ വീട്ടിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് വാപ്പ ഇത് പറയുന്നത്. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹം, അങ്ങനെയെങ്കിൽ ഈ പുസ്തകം ഒരെണ്ണം സംഘടിപ്പിക്കണം. അതെന്റെ മനസ്സിൽ ഒരു ആഗ്രഹമായി കിടന്നു. ഈ പുസ്തകം, ഈ ബൈബിൾ ഒന്ന് സംഘടിപ്പിക്കണമല്ലോ, എനിക്കൊന്ന് വായിക്കണമല്ലോ, എന്താ എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമല്ലോ എന്നിങ്ങനെ ആഗ്രഹിച്ചു. ആ ആഗ്രഹം മനസ്സിൽ കിടന്നു. ഞാൻ 7-ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഈ ഗിഡൻസ് അസോസിയേഷൻ ബൈബിളുകളുമായി സ്കൂളുകളിൽ അന്ന് വരുമായിരുന്നു. ചുവന്ന ബൈൻഡിട്ട മനോഹരമായ പുസ്തകവും ഒക്കെ ആയി വന്ന എല്ലാ കുട്ടികൾക്കും കൊടുക്കും. എനിക്കും കിട്ടിയ ഒരെണ്ണം, അതിൻ്റെ ഒരു പ്രതി ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ചുവന്ന ബൈൻഡിട്ട ആ പുസ്തകത്തിന്റെ ഇതളുകൾക്കിടയിലൂടെ കൃപയുടെ ചോരച്ചാൽ എന്ന വണ്ണം ഊർന്നിറങ്ങുന്ന ചുവന്ന റിബൺ, അതൊക്കെ എന്റെ ഹൃദയത്തെ വല്ലാതെ ആകർഷിച്ചു. അത് മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ ലീഫിന് ഒരു ഗന്ധമുണ്ട്, ഒരു സുഗന്ധമുണ്ട്. ഇതറിയാൻ വേണ്ടി ഞാൻ എന്റെ മൂക്കോട് ഇങ്ങനെ എപ്പോഴും അടുപ്പിച്ച് കൊണ്ടു നടക്കും. പ്രത്യേക സുഗന്ധമാണല്ലോ പുതിയ പുസ്തകങ്ങൾക്ക്.
പക്ഷെ ഇതായിട്ട് ഉമ്മ കാണും. ഉമ്മ എന്ന് പറഞ്ഞ മോനെ, ഈ പുസ്തകം നീ വാങ്ങിക്കരുത്, ഇത് കൊണ്ടു നടക്കരുത് എന്ന് പറയും. അപ്പൊ ഞാൻ ചോദിക്കും അതെന്താ ഉമ്മ? അപ്പൊ ഉമ്മ പറയും, മോനെ ഈ പുസ്തകം കൊണ്ടു നടന്നിട്ടുള്ളവരെല്ലാം, ഈ പുസ്തകം വായിച്ചിട്ടുള്ളവരെല്ലാം നസ്രാണികളായി പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഈ പുസ്തകം നീ വായിക്കരുത് എന്ന് എന്നോട് പറയും. പക്ഷെ എനിക്കിത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അത് ഞാൻ എന്റെ ശംഖോട് ചേർത്ത് ആ പുതിയ നിയമം കൊണ്ടു നടന്നു. എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, നീ ഈ പുസ്തകം വായിച്ചാൽ, നീ മരിച്ചാൽ നിന്റെ മയ്യത്ത് പോലും, നിന്റെ ശവശരീരം പോലും ഞങ്ങൾ പള്ളിയിൽ സ്വീകരിക്കില്ല. ഒരു കാഫറായി നീ അവസാനിക്കും. കോട്ടയം പട്ടണത്തിൽ നീ ഒരു അനാഥ ശവമായി കിടക്കും. നിനക്കൊരു ശവക്കുഴി പോലും കിട്ടുകയില്ലെന്ന് എന്റെ വാപ്പ എന്നോട് പറയും, ഈ പുസ്തകം നീ വായിച്ചാൽ. പക്ഷേ എനിക്കത് ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എല്ലാവരും ഉറങ്ങുമ്പോൾ പയ്യെ എന്നെ പൊയ്ക്കാതെ കയറി മെല്ലെ മെല്ലെ ഞാനത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ പുസ്തകം വായിച്ച് പുതിയ നിയമത്തിന്റെ പടിയിലൂടെ കടന്നു വരുമ്പോഴാണ് എനിക്കൊരു വ്യക്തിയെ പരിചയപ്പെടാൻ കഴിഞ്ഞത്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഇന്നുവരെ പരിചയിച്ചിട്ടില്ലാത്ത, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു അനുഭവത്തിലൂടെ, ഒരു വ്യക്തിയുടെ സാന്നിധ്യം എനിക്ക് പുസ്തകത്തിലൂടെ അനുഭവിക്കാൻ കഴിഞ്ഞു. അത് നസറായനായ യേശുവായിരുന്നു. എന്റെ പാപങ്ങൾ ഏറ്റെടുത്ത്, എന്റെ ലംഘനങ്ങൾ ഏറ്റെടുത്ത്, എന്റെ മുഴുവൻ ലംഘനങ്ങളും ഏറ്റെടുത്ത് കാൽവരിയിലെ ക്രൂശിൽ മഹായാഗമായി തീർന്ന ഒരു യേശുവിനെ, ഒരു വ്യക്തിയെ, അതുല്യനായ ഒരു വ്യക്തി പ്രഭാവത്തെ പരിചയപ്പെടാൻ ആ ബൈബിൾ മുഖാന്തരം എനിക്കിടയായി. ഞാൻ അങ്ങനെ വായിക്കാൻ തുടങ്ങി. പക്ഷേ പിന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നത്. ഞാൻ പിന്നെ അതങ്ങ് മറന്നു. എൻ്റെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ, എന്റെ ബാല്യകാലഘട്ടത്തിൽ ഞാനതെല്ലാം അങ്ങ് മറന്നു. ഞാൻ 10-ാം ക്ലാസ്സിൽ വന്നു. അപ്പൊ എന്റെ വാപ്പ ഭക്തനായ ഒരു മനുഷ്യനാണ്. രാത്രി മുഴുവൻ ദൈവത്തെ ആരാധിക്കുന്ന, നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ. വലിയ ഭക്തി ഉള്ളവർക്ക് സംഭവിക്കുന്നത് പോലെ ഞങ്ങളുടെ കുടുംബത്തിലും സംഭവിച്ചു. വലിയ ദാരിദ്ര്യം, വലിയ ബുദ്ധിമുട്ട്, വലിയ പ്രശ്നം വന്നു. വാപ്പ പലപ്പോഴും വീട്ടിൽ വരാറില്ല. പള്ളിയിലാണ് കിടക്കുന്നത്, പള്ളിയിലാണ് ഉറങ്ങുന്നത്. ഒരു പള്ളിയിലെ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ. പക്ഷേ മറുവശം കുടുംബം തകർന്ന് വല്ലാതെ ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലേക്കും. വാപ്പക്ക് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തകർന്നു. അപ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ആഗ്രഹമുണ്ടായി. ഞാൻ കോട്ടയം പട്ടണത്തിലേക്ക് ജോലിക്ക് വേണ്ടി കടന്നു വന്നു. ഒത്തിരി ജോലിയൊക്കെ ചെയ്തു. പക്ഷെ അതൊന്നും എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല. ഒടുവിൽ ഞാനൊരു കുറ്റവാളി സംഘത്തോടൊപ്പം ചേരാനിടയായി. ഓരോരുത്തർ ഏൽപ്പിക്കുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു ഗുണ്ടാ സംഘത്തോടൊപ്പം, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളോടൊപ്പം, ക്രിമിനലുകളോടൊപ്പം ഞാൻ ചേർന്നു. അവരോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ. ആ പ്രായത്തിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ, ആ ചെറിയ പ്രായത്തിൽ പോയി ഓരോ കുറ്റകൃത്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്ത് മടങ്ങി വരുന്ന ഒരു സ്വഭാവം. ഒത്തിരി കേസുകൾ എൻ്റെ പേരിൽ വന്നു. ഒത്തിരി ഒത്തിരി കേസുകൾ, ഒത്തിരി പ്രശ്നങ്ങൾ. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത നിലയിലുള്ള കേസുകൾ. പലപ്പോഴും എന്നെ പോലീസുകാർ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കിടത്തി, നിലത്ത് കിടത്തി, എന്റെ കാൽവെള്ളയിൽ ചൂറിൽ കൊണ്ട് അടിച്ചിട്ടുണ്ട് പോലീസുകാർ. എന്നിട്ട് അവർ തന്നെ പറയും, ചൂറിൽ നന്നായാൽ നീ നന്നാകുകയല്ല എന്ന് പറയും. അങ്ങനെ വലിയൊരു കുറ്റവാളിയുടെ സ്വഭാവത്തിലൂടെ, വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു. അങ്ങനെ കേസ് കൊണ്ട് നിലനിൽക്കാൻ വയ്യാതായപ്പോ എന്റെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, നീ മരിച്ചിരുന്നെങ്കിൽ 2-ോ 3-ോ വർഷം നീണ്ടു നിൽക്കുന്ന ദുഃഖം, പിന്നെ ഞാനത് മറന്നു പോകുമോനെ, നിന്നെ ഞാൻ കൊല്ലുന്നില്ലല്ലോ എന്ന് എൻ്റെ ഉമ്മ പറയുമായിരുന്നു. എൻ്റെ വീട്ടിൽ വരുമ്പോൾ എൻ്റെ വസ്ത്രങ്ങൾ അലക്കാൻ എൻ്റെ പെങ്ങന്മാർക്ക് ഭയമായിരുന്നു. എൻ്റെ വസ്ത്രത്തിൽ ചോരപ്പാടുകൾ ഉണ്ടായിരുന്നു. തമ്മിൽ തല്ലുന്നതോ ആരെങ്കിലും ഉപദ്രവിക്കുന്നതോ ആയ ചോരപ്പാടുകൾ വീണ വസ്ത്രം അലക്കാൻ എൻ്റെ പെങ്ങന്മാർക്ക് ഭയമായിരുന്നു. എൻ്റെ മുറിയിൽ കയറി വരാൻ അവർക്ക് ഭയമായിരുന്നു. എൻ്റെ വാപ്പ എന്നോട് പറയും, നീ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏറ്റവും ദൂരേക്ക് പോയിക്കൊള്ളുക. ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ 10 ദിവസം യാത്ര ചെയ്തല്ലാതെ നീ മടങ്ങി വരരുത്. അത്ര മോശമായ, ഭയാനകമായ കുറ്റകൃത്യങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഒടുവിൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തു, പ്രവർത്തനം ആരംഭിച്ചു. കോട്ടയം ജില്ലയുടെ ഒരു ചെറിയ ഒരു നേതാവായി വളർന്നു. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിന് സമാധാനം ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ എവിടെയോ ഒരു ശൂന്യത എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അകത്തും പുറത്തും ശത്രുക്കൾ, പലവട്ടം ഞാൻ ആക്രമിക്കപ്പെട്ടു. രാത്രിയിൽ കിടക്കുമ്പോൾ പഴയ തുരുമ്പ് പിടിച്ച വാള് തലയണക്കടിയിൽ വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. മദ്യപിച്ചിട്ടും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും ഉറങ്ങാൻ കഴിയാത്ത നിരവധി ഒടുവിൽ ഞാൻ തീരുമാനത്തിലെത്തി ആത്മഹത്യ ചെയ്യാം, മരിക്കാം എന്നാഗ്രഹിച്ചു. അതുപോലെ ഹൃദയം തകർന്നു, മരിക്കുവാൻ ആഗ്രഹിച്ചു. ഞാൻ ഒരു കൂട്ടുകാരനും മരിക്കാൻ വേണ്ടി ഒരു ദിവസം രാത്രിയിൽ വീടിനടുത്തുള്ള റെയിൽവേ പാളത്തിൽ, എൻ്റെ വീടിനടുത്തുള്ള റെയിൽവേ പാളത്തിൽ രാത്രിയിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും നന്നായി മദ്യപിച്ച് പാളത്തിൽ മരിക്കാനായി കിടന്നു.
ഞങ്ങൾ രണ്ടുപേരും പാളത്തിൽ കിടന്നു. രാത്രി സമയമാണ്. പാളത്തിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു, കണ്ണടച്ച് കിടന്നോണം, പിന്നെ കണ്ണു തുറക്കരുത്. കണ്ണു തുറന്നാൽ പിന്നെയും ജീവിക്കാൻ ആഗ്രഹമുണ്ടാകും, മരിക്കാൻ ഭയം വരും. ഞാൻ പറഞ്ഞു, ഉമ്മ വന്ന് വിളിച്ചാലും കണ്ണു തുറക്കുകയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അങ്ങനെ മരണം പ്രതീക്ഷിച്ച് റെയിൽവേ പാളത്തിൽ കിടക്കുമ്പോൾ ദൂരെ നിന്ന് ട്രെയിനിന്റെ ശബ്ദം എനിക്ക് കേൾക്കാം, അതിനേക്കാൾ ഉച്ചത്തിൽ എൻ്റെ ഹൃദയത്തിന്റെ മിടിപ്പ് എനിക്ക് കേൾക്കാം. അങ്ങനെ മരണം പ്രതീക്ഷിച്ച് റെയിൽവേ പാളത്തിൽ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നൊരു ചോദ്യം, അതിങ്ങനെയായിരുന്നു: ഇന്ന് രാത്രിയിൽ നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഒരു മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. ഞാൻ ചെറുപ്പത്തിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് ലഭിച്ച പുതിയ നിയമത്തിന്റെ പ്രതിയിൽ ഞാൻ അറിയാതെ വായിച്ച് മറന്നുപോയ വാക്യങ്ങൾ ആ രാത്രിയിൽ ജീവൻ വെച്ച് എന്നോട് സംസാരിക്കുന്നു. നീ ഒരു പാപിയായി, നീ മരിച്ചാൽ നിന്റെ പാപങ്ങൾക്ക് പരിഹാരം വരാതെ ഈ പാളത്തിൽ നിന്റെ ജീവിതം ഒടുക്കിയാൽ നിന്റെ ഭാവി എന്താകും? മരണം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ? മരണത്തെ അതിജീവിക്കുന്ന ഒരു ആത്മാവില്ലേ ദൈവസന്നിധിയിൽ? നിത്യമായ നരകത്തിൽ, നിത്യമായ പാതാളത്തിൽ, നിത്യമായ നാശത്തിലേക്ക് നീ കടന്നുപോകയില്ലേ എന്ന് എന്റെ ഹൃദയം എന്നോട് മന്ത്രിച്ചു. കണ്ണു തുറക്കുക എന്ന് എന്റെ ആത്മാവിനോട് പറയുന്നു. ഞാൻ എന്റെ കണ്ണുകളെ തുറന്നു. കണ്ണു തുറന്നപ്പോ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, എന്റെ കൂടെ കിടന്ന കൂട്ടുകാരൻ അവിടെ ഇല്ല. എന്നെ പാളത്തിൽ കൊണ്ടുവച്ച് എന്റെ പ്രാണസ്നേഹിതൻ പോയി കളഞ്ഞു. എന്റെ സ്വന്തക്കാരനാണ്, എന്റെ രക്തബന്ധമാണ്, പാളത്തിൽ കൊണ്ടുവച്ച് അവൻ പോയി കളഞ്ഞു. എനിക്ക് മരിക്കാനും ഭയം വന്നു. ട്രെയിൻ വരിക പെട്ടെന്ന്, പെട്ടെന്ന് റെയിൽവേ പാളത്തിൽ നിന്നും ഞാൻ ഇഞ്ചക്കാട്ടിലേക്ക് മാറി. മരണത്തിന്റെ ചൂളം കുത്തി ട്രെയിൻ കടന്നുപോയി. ട്രെയിൻ കടന്നുപോയ പാടെ ഞാൻ പിന്നെ മരിച്ചവനെ പോലെ പാളത്തിൽ കിടക്കുമ്പോൾ ഞാൻ കാണുകയാണ്, ഓവർ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നുകൊണ്ട് എന്റെ കൂട്ടുകാരൻ എന്റെ ശരീരം കണ്ട് അവൻ ഓടിക്കളഞ്ഞു. പാളത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മാനസികമായി തകർന്ന ഒരുവനെ പോലെയാണ്. എനിക്കെല്ലാത്തിനോടും ഭയമായി. ഞങ്ങളുടെ നാട്ടിൽ ഒന്ന് ചോദിച്ചാൽ പറയും, ആ കാലഘട്ടത്തിൽ രാത്രിയിൽ എന്നെ കണ്ട് പേടിച്ച് പനി പിടിച്ച ആളുകളുണ്ട്. പകൽ സമയങ്ങളിൽ ഏതെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളിൽ പോയി കിടക്കും. വെളിച്ചത്തെ ഭയമാണ്. രാത്രിയിൽ ഞങ്ങളുടെ നാട് സെമിത്തേരികളുടെ നാടാണ്. CSIയുടെയും CMS കത്തോലിക്കരുടെയും ഒക്കെ സെമിത്തേരികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഏതെങ്കിലും ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന സെമിത്തേരിയിൽ, വിണ്ട് കീറിയ സെമിത്തേരിയിൽ പോയി രാത്രിയിൽ ആ സ്ലാബിന്റെ മുകളിൽ പോയി കിടക്കും. അവിടെ എൻ്റെ കൂടെ ഇരുട്ടിന്റെ ആത്മാക്കളുണ്ട്. അവയുമായി കെട്ടിപ്പുണർന്ന്, അവയുമായി ഇരുട്ടിന്റെ ആത്മാവിന്റെ അധിവാസമുള്ള മനുഷ്യനെ പോലെ രാത്രിയിൽ കിടക്കും. പലപ്പോഴും വളരെ വൈകി ഒരു സമയത്ത് വീട്ടിൽ വന്ന് ഉമ്മയെ വിളിക്കും. ഉമ്മ കതക് തുറന്ന് ഒരു പാത്രം ചോറ് വിളമ്പിത്തരും. ഒരു പിടി ചോറുണ്ട്. പിന്നെയും ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ ഉമ്മയുടെ നിലവിളി എനിക്ക് കേൾക്കാം. അങ്ങനെ ഭ്രാന്തമായ മനസ്സുമായി അലഞ്ഞു തിരിഞ്ഞ സമയം, ഒരു സന്ധ്യയിൽ, സാധാരണ സന്ധ്യയ്ക്ക് ഞാൻ പുറത്തിറങ്ങാറില്ല. ഞാൻ വീടിനടുത്ത് റോഡിലൂടെ ഇങ്ങനെ വരുമ്പോൾ, നെടുവാക്കുളത്ത് നിന്നും ഞങ്ങളുടെ പാർക്കിലേക്കുള്ള റോഡിൽ ഇങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ അന്ന് ചെറിയൊരു മൈതാനവും, ആ മൈതാനത്ത് ഒരു സംഘം ആളുകൾ കൂടി നിൽക്കുന്നു. സന്ധ്യാസമയം, വെളിച്ചമുണ്ട്, നല്ല ശബ്ദമുണ്ട്. ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കി, എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പാടുകയാണ്: ശാശ്വത മാർഗം യേശുവിയിലുണ്ട്, ആശ്വസിപ്പിച്ചിടും നിന്നെ എന്നും ശങ്കയെന്നേ വന്നിടുന്നില്ല. മാതിരിക്കര രാജു എന്ന് പറയുന്ന, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ആ വലിയ മനുഷ്യൻ പാടുകയാണ്. ആ പാട്ടിന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി ഞാൻ അവിടേക്ക് ചെന്നു. അവിടേക്ക് ചെന്നപ്പോ ആളുകൾ എന്നെ കണ്ടു. പലർക്കും എന്റെ ഭ്രാന്തമായ വേഷം, രൂപം, ദേവദാസൻ സ്റ്റേജിൽ അന്ന് എഴുന്നേറ്റു. അദ്ദേഹം വേദപുസ്തകം തുറന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്നും 18-ാം വാക്യത്തിൽ നിന്നും അദ്ദേഹം ഇങ്ങനെ വായിച്ചു: വരികിൽ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപങ്ങൾ കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞു പോലെയായി തീരും. ആ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളാൽ ഞാൻ പിടിക്കപ്പെട്ടു. അന്ന് അത് പ്രസംഗിച്ചത് നിത്യതയിൽ വിശ്രമിക്കുന്ന ക്യാപ്റ്റൻ AM ശമുവേൽ അവർകളാണ്. മാറാനാഥ ക്രൂസൈഡിൽ നടക്കുകയാണ് അവിടെ. ആ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഞാൻ പിടിക്കപ്പെട്ടു, വചനത്താൽ ഞാൻ പിടിക്കപ്പെട്ടു. എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു, എല്ലാവരും എന്നോട് പൊക്കോളാൻ പറഞ്ഞു, പോയി മരിക്കാൻ പറഞ്ഞു, തള്ള പോയി. പക്ഷെ അന്ന് രാത്രിയിൽ ദൈവം എന്നോട് പറഞ്ഞു: വരിക, നമുക്ക് സംസാരിക്കാം, നമുക്ക് സംവദിക്കാം. നിന്റെ വിഷയങ്ങൾ എന്തുമാകട്ടെ, നിന്റെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും,
രക്താംബരം പോലെ ചുവന്നിരുന്ന ആരും അത് പഞ്ഞുപോലെയായിത്തീരും. അതെന്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ദേവദാസൻ മറുപടി പറഞ്ഞു, നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറയണം. നീ ഒരു പാപിയാണെന്ന് ഏറ്റു പറഞ്ഞ് നിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരിയിലെ ക്രൂശിൽ യേശു നിനക്ക് പകരമായി മരിച്ചുവെന്നും അടക്കപ്പെട്ടുവെന്നും ഉയർത്തെഴുന്നേറ്റുവെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അന്ന് രാത്രിയിൽ ഞാൻ ഏത് ജാതിയാണെന്ന് ചിന്തിച്ചില്ല. എന്റെ അപ്പനും അമ്മയും എന്നെ കുറിച്ച് എന്തു പറയുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ഭ്രാന്തനന്റെ, ഒരു മാനസിക രോഗിയുടെ എല്ലാ വൈകല്യങ്ങളുമുള്ള മനുഷ്യൻ എന്നെ കുറിച്ച് ആരെന്ത് പറയാൻ? ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാനൊരു പാപിയാണ്, ഞാനൊരു മഹാപാപിയാണ്, പെട്ടെന്നുള്ളക്ക് പൊറുക്കുവാൻ കഴിയാത്ത മഹാപാപിയാണ് ഞാൻ. നീ എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും യേശുവേ ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് ഏറ്റു പറയുന്നു. യേശുവിനെ രക്ഷിതാവായി, കർത്താവായി, ദൈവമായി അംഗീകരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അന്ന് രാത്രിയിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. അന്ന് രാത്രിയിൽ ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ദൈവത്തിന്റെ മകനായി തീർന്നു. ദീർഘനാളുകൾ എന്റെ നെഞ്ചത്ത് അടക്കി വെച്ചിരുന്ന ഭാരങ്ങളൊക്കെയും മാറി. അന്ന് രാത്രിയിൽ അവർ താമസിക്കുന്ന വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. മാറാനാഥ ക്രൂസേഡ് അവർ വാടകയ്ക്കെടുത്ത വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. അവരെനിക്ക് ആഹാരം വിളമ്പി. എത്രയോ നാളുകൾ ഞാൻ വിശപ്പോടെ ആഹാരം കഴിച്ചിട്ടില്ല. നാവിൽ രുചിയുടെ മുകുളങ്ങൾ എപ്പോഴേ നഷ്ടപ്പെട്ടു പോയിരുന്നു. എനിക്ക് ആഹാരം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. അതുപോലെ മാനസികമായി തകർന്നു നിന്ന സമയങ്ങളായിരുന്നു. എന്നാൽ അന്ന് ആ കത്തുദാസന്മാർ എനിക്ക് വിളമ്പിത്തന്ന ആഹാരം, കണ്ണുനീരിന്റെ ഉപ്പും സ്നേഹത്തിന്റെ മധുരവും ചാലിച്ച ആ രാത്രിയിൽ എനിക്ക് വിളമ്പിത്തന്ന ആഹാരം ഞാൻ വയറു നിറച്ച് കഴിച്ചു. എന്നിട്ട് ഞാൻ പയ്യെ അവിടുന്ന് മുങ്ങാൻ നോക്കിയപ്പോൾ അവരെല്ലാവരോട് ഓടിച്ചിട്ട് എന്നെ പിടിച്ചു. ഒളിച്ചിട്ട് പിടിച്ചെന്ന് പറഞ്ഞാൽ ബലമായിട്ട് എന്നെ പിടിച്ചു. അതുകൊണ്ട് നീ ഇന്ന് എവിടെയും പോകണ്ട, കാഷ്ട പോലെയുള്ള വലിയ ആളുകളാണ്, വലിയ വലിപ്പവും, ഞാൻ കൊച്ചു മനുഷ്യനെ പിടിച്ചിട്ട് എന്നോട് പറഞ്ഞു, നീ ഇന്ന് എവിടെയും പോകണ്ട, ഞങ്ങളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞു. രാത്രിയിൽ അവരുടെ നടുവിൽ ഞാൻ കിടന്നു. മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുറച്ച് പൈസ എന്റെ തലയുടെക്കടിയിൽ വെച്ചിട്ട് കിടന്നു നോക്കിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല. സെമിത്തേരിയില് ഇരുട്ടിന്റെ ആത്മാക്കൾ എന്റെ താരാട്ട് പാടിയിട്ടും ഞാൻ ഉറങ്ങിയിട്ടില്ല. പക്ഷെ അന്ന് രാത്രിയിൽ ആ ദേവദാസന്മാരുടെ നടുവിൽ ഒരു അമ്മയുടെ മടിയിൽ ഉറങ്ങുന്ന ഒരു കുഞ്ഞിനെ പോലെ ശാന്തമായി ഉറങ്ങുവാൻ ദൈവം അവസരം നൽകി. അവരിൽ പലരും മരിച്ചുപോയി, അവരിൽ പലരും ഇന്നില്ല. പക്ഷെ ഉള്ളവരെന്നെ കാണുമ്പോൾ നീട്ടി വിളിക്കും, ബ്രദർ, നീ അന്ന് ഞങ്ങളുടെ നടുവിൽ ഉറങ്ങുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോഴേ നിനക്ക് വേണ്ടി സ്തോത്രം ചെയ്തു. അറിയാമോ, ഏതെങ്കിലും ഒരു രാപ്പറവയുടെ ശബ്ദം നിന്റെ ഉറക്കത്തിൽ നിന്നും നിന്നെ തട്ടിയുണർത്താതിരിപ്പാ. ഏതെങ്കിലും ഒരു ദുസ്വപ്നം ശ്മശാനത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാതിരിപ്പാൻ നേരം പുലരുവോളം ചുറ്റുമിരുന്ന് ഞങ്ങൾ സ്തോത്രം ചെയ്തിരുന്നു. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും പോയി, എവിടെയെങ്കിലും എനിക്ക് വലിയ അവസരങ്ങളൊന്നും കിട്ടാത്ത ആളാണ്. ഞാൻ തെരുവ് പ്രസംഗകനാണ്, ചെറിയ ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഉള്ളൂ. ഞാൻ എവിടെ പോയാലും എന്റെ ഈ സാക്ഷ്യം പറയുമ്പോൾ ആ ദേവദാസന്മാർക്ക് വേണ്ടി ഈ സാക്ഷ്യത്തെ ഞാൻ കൊടുക്കും. ഈ സാക്ഷ്യം ഞാൻ പറയും, എന്നിട്ട് ഒരു വാക്ക് ഞാൻ പറയും. നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ നാടിന്റെ അനുഗ്രഹം നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കരയുന്ന ദൈവദാസന്മാരാണ് എന്ന് ഞാൻ പറയും. അങ്ങനെ രക്ഷിക്കപ്പെടുവാനൊക്കെ ഭാഗ്യമുണ്ടായി. അതിനുശേഷം ക്യാപ്റ്റൻ എം സമുവേൽ എന്നെ സ്നാനപ്പെടുത്തി, വചനം പഠിക്കുവാനൊക്കെയുള്ള ഭാഗ്യം എനിക്കുണ്ടായി. പിന്നെ അതിനുശേഷം അങ്ങനെ മുന്നോട്ട് വന്നു. എനിക്കിന്നൊരു ഭാര്യയുണ്ട്, മകനുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു 10 വർഷത്തോളം ഞാൻ ബ്രദറൻ അസംബ്ലിയുടെ സുവിശേഷകനായിരുന്നു, ബ്രദറൻ അസംബ്ലിയിലെ സുവിശേഷകനായിരുന്നു. പിന്നെ ഒന്ന് സ്വതന്ത്രമാകണമെന്ന് തോന്നി. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അതിൻ്റെ മേലിലായിരിക്കുന്നു, എല്ലാവരുമായി സഹകരിക്കുന്നു. ഒരു സ്വതന്ത്ര സുവിശേഷകൻ സഭയിൽ കർത്താവ് മേലിലായിരിക്കുന്നു. പിന്നെ എല്ലാ ദിവസങ്ങളിലും പരസ്യയോഗങ്ങളുണ്ട്. പിന്നെ ഞാൻ മാനസികമായി തകർന്ന ഒരു മനുഷ്യനായതുകൊണ്ട് കോട്ടയം പട്ടണത്തിൽ രാത്രി സമയങ്ങളിൽ കടത്തണകളിലൊക്കെ ഉറങ്ങുന്ന മാനസിക രോഗികൾക്ക്, മാനസികമായി തകർന്ന ആളുകൾക്ക് ഒക്കെ കൊണ്ടുപോയി ആഹാരം കൊടുക്കുന്നു. ഞാനും മൂന്ന് വയസ്സും കൂടെ ആഹാരം ഉണ്ടാക്കുന്ന രാത്രിയിൽ ഞങ്ങൾ പോയി അവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർ തന്നെ ഈ മാനസിക വൈകല്യങ്ങളുള്ളവര് ചില സ്ഥലങ്ങളിൽ അഭയം പ്രാപിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ ചെല്ലും, നമ്മൾ ചോറും കൊണ്ട് ചെല്ലുമ്പോൾ പലരും കല്ലും കൊണ്ടായിക്കോട്ട് വരുന്നത് മാനസികമായി തകർന്നവരാണ്. ഞാനും ആ നിലയിലൂടെ കടത്തണകളിലൊക്കെ കിടന്ന മനുഷ്യനാണ്. അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുവദിച്ചാൽ കോട്ടയം പട്ടണത്തിൽ മാനസിക വൈകല്യമുള്ളവരെല്ലാം ചേർത്ത്
ഒരു പ്രവർത്തനം, ഒരു 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 പ്രവർത്തനങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. മിക്ക ദിവസങ്ങളിലും പരിശീലനങ്ങളുണ്ട്. ഓക്കെ, കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായി തീർന്ന ആ നല്ല ഓർമ്മകൾ പങ്കുവച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വിദ്യാഭ്യാസവും അതിനുശേഷം രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നപ്പോൾ ഉണ്ടായതായ ആ ജീവിതത്തിലെ മാറ്റവും നിമിത്തം കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കന്മാരിൽ നിന്ന് സഹോദരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ള എതിർപ്പുകൾ അല്ലെ, അങ്ങനെ അഭിമുഖീകരിക്കേണ്ടി വന്ന സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എതിർപ്പുകൾ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾക്കും എന്നെ വിളിക്കാറില്ല. ഞാൻ ഒരു ആണേ ഉള്ളൂ. അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ആങ്ങളെ എന്നുള്ള നിലയിൽ വിളിക്കും. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എന്നെ വിളിക്കാറില്ല. വിവാഹ കാര്യങ്ങൾക്കും ഒക്കെ വിളിച്ചാൽ തന്നെ ഏതെങ്കിലും സമയത്ത് വൈകുന്നേരങ്ങളിൽ അവരെ ഒന്ന് പോയി പോരും എന്നേ ഉള്ളൂ. പിന്നെ ഭീഷണിയുണ്ട്. കൊല്ലുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏതാണ്ട് 19 വർഷമാകുന്നു എന്നെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഈ കർത്താവിനെ പ്രസംഗിക്കുന്ന ആളായതുകൊണ്ടും ആരോടും സുവിശേഷം പറയുന്നത് കൊണ്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു ഉപദ്രവത്തിന്റെ ലെവലിലേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ അവസാന കാലം വന്നപ്പോഴത്തേക്കും വാപ്പ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയിരുന്നു ഞാൻ സുവിശേഷം പറയുമ്പോൾ. പിന്നെ പൊതുവെ ഇപ്പോഴും എനിക്ക് പ്രശ്നങ്ങളുണ്ട്, ഭീഷണിയുണ്ട്. അത്ര അങ്ങനെയുള്ളൂ. അല്ലാതെ ഓക്കെ, തുടർന്ന് സുവിശേഷകൻ എന്ന നിലയിൽ തന്നെയാണ് മുന്നിട്ടിറങ്ങാനിടയായി തീർന്നത് അല്ലേ? അതെ, ഓക്കെ, മറ്റ് ജോലി കാര്യങ്ങൾക്കൊന്നും പോയില്ല. ജോലി കാര്യങ്ങൾ പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴും പോകാറുണ്ട്. ഞാനൊരു ഡ്രൈവറാണ്. പിന്നെ കിട്ടുന്ന പണി, കൂലിപ്പണി ആരോഗ്യം അനുസരിച്ച് മേക്കാട് പണിക്ക് പോകാറുണ്ട്, പോയിട്ടുണ്ട്. പിന്നെ ജോലി ആവശ്യം വന്നാൽ ഞാൻ സ്വന്തം സുവിശേഷകനായതുകൊണ്ട് ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അതൊക്കെ ചെയ്യും, ജോലി ചെയ്യും, ജോലി ചെയ്ത് ബാക്കി സമയങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യും. കർത്താവിന്റെ വേല ഉള്ളപ്പോ, പ്രവർത്തനങ്ങൾ ഉള്ളപ്പോ പൂർണ്ണ സമയം, അതല്ല വെറുതെ ഇരിക്കുന്ന സമയത്ത്. വലിയ ചെലവുള്ള മനുഷ്യനാണ് ഞാൻ. എല്ലാ ദിവസങ്ങളിലും പരിശീലനങ്ങളുണ്ട്. കൂടെ വരുന്ന ദേവദാസന്മാരുണ്ട്. ദേവദാസിന്റെ ജീവിതത്തില് ഈ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രധാന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടിട്ടുള്ളതെന്നൊന്ന് പറയാമോ? പ്രധാനമായും നമ്മൾ ഒറ്റപ്പെടൽ എന്നുള്ളതൊന്നുണ്ട്. അത് പിന്നെ ഇതിലുണ്ടല്ലോ, പിന്നെ അതൊരു പ്രശ്നമല്ല. ഒറ്റപ്പെടുക, നമുക്ക് നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരിക എന്നത് വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ നിലനിന്ന സഭയുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അഭിമുഖീകരിക്കുന്ന എന്താ പറയുന്നത്, ഒരു വിഭാഗീയതയുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ സന്തോഷമായിരിക്കുന്നു എന്നതിലപ്പുറം നമുക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഞാൻ പിന്നെ വീടില്ലാത്ത മനുഷ്യനാണ്, വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ വേറെ അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും പറയാനില്ല. ഹാപ്പി, എപ്പോഴും സന്തോഷം. കാരണം ഏതെങ്കിലും റെയിൽവേ പാളത്തിൽ അവസാനിക്കേണ്ടി ഇരുന്ന് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷം. പിന്നെ അതിനപ്പുറവും പിന്നെ എനിക്ക് ഇത്രയേ ഉള്ളൂ. ജോലി ചെയ്യാൻ ഉള്ള മനസ്സുണ്ട്, ജോലി ചെയ്യാൻ പോകുന്നുണ്ട്, ജോലി ചെയ്യാൻ പോകുന്നുണ്ട്, കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്, സന്തോഷം. അതിലല്ലാതെ വേറെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാനിടയായി തീർന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കാരണം വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഈ പിന്മാറ്റ സമയത്ത്, പിന്മാറിപ്പോയ സമയത്താണ് വിവാഹം വരുന്നത്. എൻ്റെ സുഹൃത്തിൻ്റെ ഹെറോഫിൽ വിവാഹം വന്നു. അവൾ മുസ്ലിം പെങ്കൊച്ച് തന്നെയായിരുന്നു. അങ്ങനെ വന്നു. അതിനുശേഷം ഞാൻ വീണ്ടും വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു. വിവാഹത്തോടുള്ള ബന്ധത്തിനെല്ലാം നഷ്ടപ്പെട്ടു. കിട്ടിയ പൈസയും കാര്യങ്ങളെല്ലാം വീണ്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ വീണ്ടും വിശ്വാസത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അവർക്ക് അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ഭാര്യയ്ക്ക് അവൾ വീട്ടിൽ പോയി. ഞാൻ ബന്ധുക്കോസുകാരനാണ്, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു പോയി. എന്നാൽ ദൈവം പിന്നെ കൂട്ടി വരുത്തി, ഒരു കുഞ്ഞായി. അവളിപ്പം സ്നാനം സ്വീകരിച്ചു. അതൊക്കെ അങ്ങനെ സന്തോഷമായിരിക്കുന്നു. എന്റെ പിന്മാറ്റ സമയത്തായിരുന്നു വിവാഹം. അതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ പെങ്കൊച്ച് വിവാഹം കഴിക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം. സങ്കടമല്ല, അതൊരു ദൈവം ഒരു കൃപ ചെയ്തു. അവളും രക്ഷിക്കപ്പെട്ടു, അവളും സ്നാനപ്പെട്ടു, അവളും എൻ്റെ കൂടെ സന്തോഷമായിരിക്കുന്നു.
അതൊക്കെ ഓക്കെ, സന്തോഷം. ഓക്കെ ഓക്കെ. ദൈവം നടത്തിയതായ നാൾ വഴികളെ കുറിച്ചുള്ള നല്ല ഓർമ്മകളൊന്ന് പറയാമോ? എന്താണ് കർത്താവ് ജീവിതത്തിൽ ചെയ്തിട്ടുള്ളതായ അത്ഭുതകരമായ അനുഭവങ്ങൾ ഉള്ളത് എന്ന് ചില ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? എന്റെ സുവിശേഷ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഇപ്പോ 10 വർഷം കഴിഞ്ഞു. ദൈവം ഒന്നിനും മുട്ടില്ലാതെ നടത്തുന്നു. ചിലപ്പോ വഴി പ്രസംഗമാണ് കൂടുതലും. ദൈവം വഴിയിൽ നമുക്ക് ആവശ്യമുള്ളത് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ പരസ്യയോഗത്തിന് പോയി പ്രസംഗിക്കുന്നു. ഒന്നുമില്ല, കയ്യിൽ പൈസ ഒന്നുമില്ല. അങ്ങനെ 12 മണിയായി, രാത്രി ഉച്ചയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വൈഫ് തന്ന ഒരു ഒരു ബില്ല് കയ്യിലുണ്ട്, സാധനം വാങ്ങിച്ചുകൊണ്ട് വരണം. അതും പോക്കിട്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. ചെറിയൊരു കോളാമ്പിയാണ്, ചിങ്ങവനം ടൗണിൽ അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ മുറ്റത്ത് ചെന്ന് അതിങ്ങനെ കൊളുത്തിയിട്ട് പ്രസംഗിക്കുകയാണ്. 11 മണിക്ക് തുടങ്ങിയ പ്രസംഗം 12 ആയിട്ടും നിർത്തിയില്ല. കാരണം എന്നാ നിർത്തിയിട്ട് എങ്ങോട്ട് പോകാനാണ്, എന്ത് ചെയ്യാനാ പ്രസംഗിക്കുക എന്നുള്ളതല്ലാതെ. 12 കഴിഞ്ഞപ്പോ ഒരാൾ പുറകിൽ നിന്ന് തട്ടി എന്നെ കണ്ട്. ഞാൻ നോക്കുമ്പോ ഒരു മനുഷ്യൻ, അദ്ദേഹം എന്നെ വിളിച്ച് നേരെ ആ കടയുടെ അകത്തേക്ക് കൊണ്ടുപോയി. ഒരിക്കലും തുറക്കാത്തൊരു കടയാണ്, അതിന്റെ മേളിലെ തലയിലേക്ക് കൊണ്ടുപോയി. എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്, എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. ആ ഭക്ഷണം കഴിച്ചു, അദ്ദേഹം പോക്കറ്റ് ചെയ്യാൻ പൈസ ഇട്ട് തന്നു. കറക്റ്റ് അന്ന് എന്റെ വൈഫ് എനിക്ക് ഇന്ന സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞ ആ ബില്ലിനുള്ള കറക്റ്റ് പൈസ അന്ന് അങ്ങനെ കിട്ടി. ഒരിക്കൽ ഞാൻ തെരുവിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരാൾ കാർ കൊണ്ട് നിർത്തിയിട്ട് ഇറങ്ങി വന്നിട്ട് പ്രൈസ് പ്രസംഗിക്കുന്നതിനിടയിൽ പ്രൈസിനോടൊക്കെ പറഞ്ഞിട്ട് ഒരു 500 രൂപ നോട്ട് എന്റെ പോക്കറ്റ് ഇട്ട് തന്നിട്ട് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കി, 500 രൂപ പ്രസംഗിക്കുന്നതിനിടയ്ക്ക് കൈ പൈസ ഒന്നും ഇല്ലല്ലോ, 500 നോട്ട്. അപ്പൊ സന്തോഷമായി, ഞാൻ ആവേശത്തോടെ പ്രസംഗിച്ചു. തൊട്ടപ്പുറത്തെ കടയിൽ ചെന്ന് ശകലം അങ്ങോട്ട് മാറി, ഒരു കടയിൽ ചെന്ന് സാധനമെല്ലാം വാങ്ങി. 400 രൂപ ബില്ലായി. നോക്കുമ്പോൾ പോക്കറ്റിൽ പൈസ ഇല്ല, ആ തന്ന പൈസ കാണുന്നില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി ഇതുപോലെ ആ സാരമില്ലെന്ന് പറഞ്ഞു. എന്നാലും അങ്ങനെ അല്ലല്ലോ, ഞാൻ സാധനം എടുക്കാതെ തിരിച്ച് ഞങ്ങളുടെ ജംഗ്ഷനിൽ വന്ന് രാത്രി സമയം 7 മണിയായിരുന്നേരം. നോക്കുമ്പോൾ റോഡിന്റെ നടുക്ക് കിടപ്പുണ്ട് 500 രൂപ. രൂപയുടെ കാര്യമല്ല പറഞ്ഞത്. അതുപോലെ തന്നെ ഒരിക്കൽ ഞാൻ ദൂര സ്ഥലത്ത് പ്രസംഗത്തിന് പോയി, വണ്ടിക്ക് കൂലി പോലും കിട്ടിയില്ല. തിരിച്ച് പരസ്യമാണല്ലോ, തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഇങ്ങനെ ബൈക്ക് വളരെ നിരാശപ്പെട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് ഇങ്ങനെ ഒരു ഉപദേശിത വീടാണ്, ചെന്ന് ചേറി പ്രാർത്ഥിച്ചു. തിരിച്ചറിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചു, അതിലെ പോയ ഒരാളാണ്. അയാൾ 2000 രൂപ എടുത്ത് പോക്കറ്റ് ഇട്ട് തന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത് ദൈവം ചെയ്യുന്ന അന്നെന്നുള്ളത്, ദൈവം തന്നുകൊണ്ടിരിക്കുന്നു അന്നെന്നുള്ളത്. പിന്നെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഒരു സൈക്കിളായിരുന്നു, അതും വാടക സൈക്കിളായിരുന്നു. ആ സൈക്കിളെ ചെറിയ കോളാമ്പി വെച്ച് കിട്ടി പ്രസംഗിക്കാൻ പോകുമായിരുന്നു. പിന്നെ ആഗ്രഹിച്ച ഒരു സ്കൂട്ടർ വേണമെന്ന് ആഗ്രഹിച്ചു. ഒരു സ്കൂട്ടർ കിട്ടി, ആ സ്കൂട്ടറിലും മൈക്ക് ഇത് വെച്ച് കിട്ടി പ്രസംഗിക്കും. പിന്നെ എനിക്ക് ഒരു ഉപജീവന മാർഗവും കൂടെ ആകുമല്ലോ, ഒരു ഓട്ടോറിക്ഷ എടുത്തു, അതിനകത്ത് എപ്പോഴും മൈക്ക് സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്ത് വെക്കും, അതും കൊണ്ടും പ്രസംഗിച്ചു. അപ്പൊ എന്റെ മോനൊരാഗ്രഹം, കുഞ്ഞല്ലേ, അവനൊരു സ്റ്റിയറിംഗ് വേണം കളിക്കാൻ, ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് കളിക്കാൻ വേണ്ടി. ഞാൻ ആ ക്രിക്കറ്റ് മുഴുവൻ അന്വേഷിച്ചപ്പോൾ എല്ലാം ഭയങ്കര കനമാതിരുന്നു, പിള്ളേർ കളിക്കാൻ പറ്റുന്നില്ല. ദൈവം ഒരു ചെറിയ കാറും തന്നു. ഇന്ന് ആ വണ്ടിയിലാണ്, പഴയ വണ്ടിയാണ്, ആ വണ്ടിയിലാണ് പരസ്യങ്ങൾക്ക് പോകുന്നത്. ഒരു പ്രോജക്ടർ വേണമെന്ന് ആഗ്രഹിച്ചു. ദൈവം വലിയ മുഖാന്തരങ്ങളിലൂടെ ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് കാണിച്ച്, ആ ക്രൂശീകരണം കാണിച്ച് പ്രസംഗിക്കാൻ വലിയ ആഗ്രഹമായിരുന്നു എനിക്ക്. ദൈവം അതും തന്നു, ചെറിയ സൗണ്ട് സിസ്റ്റം തന്നു. എന്റെ ജീവിതത്തിൽ എല്ലാം അത്ഭുതമാണ്, എല്ലാം 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 അത്ഭുതമാണ്. ഒറ്റയ്ക്കാണ് ശത്രുക്കളുടെ നടുക്ക് കൂടെ പോകുന്നത്. ആ ശത്രുക്കളെല്ലാം ഇന്ന് എന്നെ കാണുമ്പോൾ പറയും, പെട്ടെന്ന് വീട്ടിൽ പോകുമെന്ന് പറയും. കോട്ടയത്തേക്ക് ചെല്ലുമ്പോഴേ എന്റെ സ്വന്തക്കാരെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞവരാ, നീ പെട്ടെന്ന് വീട്ടിൽ പോകും എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടും. അപ്പം ശത്രുക്കൾ പോലും നമ്മളെ സ്നേഹിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ അനുഭവങ്ങളാണുള്ളത്. പിന്നെ ഡൽഹിയിൽ പോയി വളരെ അനുഗ്രഹീതമായ മീറ്റിങ്ങുകൾക്കൊക്കെ സംബന്ധിക്കാൻ കഴിഞ്ഞു. ഹരിയാനയിൽ പോകാൻ കഴിഞ്ഞു.
ഓക്കെ, ദൈവം അങ്ങനെ സന്തോഷമായി നടത്തുന്നു. പിന്നെ ബാരൂക്കിനോട് പറഞ്ഞതുപോലെ, നീ വലിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കണ്ട, നീ പോകുന്നിടത്തൊക്കെ നിന്റെ ജീവനെ ഞാൻ നിനക്ക് കൊള്ളയായി തരും. എന്റെ ആഗ്രഹങ്ങൾ ചെറുതാണ്, വളരെ ചെറിയ ആഗ്രഹങ്ങൾ, വളരെ ചെറിയ പദ്ധതികൾ. എന്നാൽ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുക, അത്ഭുതകരമായി ദൈവം നടത്തും. പിന്നെ ഇത്രയേ ഉള്ളൂ എനിക്ക്. ഞങ്ങളുടെ ആളുകളോട് പോയി സുവിശേഷം പറയണമെന്നുള്ള വലിയ ആഗ്രഹം, അതങ്ങോട്ട് സജീവമാകുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. നമ്മൾ തുടങ്ങുമ്പോൾ അവർ ഭീഷണിയാണ്, പ്രശ്നങ്ങളാണ്. എൻ്റെ ഉമ്മായിക്ക് ഇപ്പോൾ മാനസിക പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഈ ഭീഷണി മുഴുവൻ ഉമ്മായിയെ വിളിച്ച് പറയുന്നത്, ഉമ്മായിക്ക് പേടിയായി എന്നെ പുറത്തോട്ട് വിടാൻ. അതുകൊണ്ട് ഈ അമ്മ ഉറങ്ങാത്ത വീടെന്ന് പറഞ്ഞതുപോലെ 15 ദിവസമായി ഉറങ്ങിയിട്ട്, 15 രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല, അമ്മയോടൊപ്പം ഇരിക്കുകയാണ്. കാരണം എന്നെ ആരോ കൊല്ലുവന്ന് തല്ലോ എന്നൊക്കെ വിളിച്ചു പറയുന്ന അമ്മയോടാ, എന്നോടല്ല, ഞങ്ങളുടെ ആളുകളെ. അങ്ങനെ സന്തോഷമായി. പ്രഥമമായും നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ, ബൈബിൾ എന്നുള്ള നല്ലതല്ല, ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ നാം പരിശോധിക്കുമ്പോൾ ആദ്യം ഏത് തിരുവെഴുത്താണോ രേഖപ്പെടുത്തപ്പെട്ടത്, ഏത് തിരുവെഴുത്താണോ രംഗപ്രവേശം ചെയ്തത്, ഏതാണോ അവതരിക്കപ്പെട്ടത്, അതിൽ നിന്ന് ആരംഭിക്കണം. തൗറാത്ത്, സബൂർ, ഇഞ്ചിൽ, ഇങ്ങനെയാണ് അതിന്റെ ക്രമം. വിശുദ്ധ ബൈബിൾ അവതരിച്ച്, വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 500 വർഷത്തോടുള്ള വ്യത്യാസത്തിലാണ് ഖുർആൻ എന്ന ഗ്രന്ഥം രേഖപ്പെടുത്തപ്പെട്ടത്. നമ്മൾ അതിനെ കുറ്റം പറയുന്നില്ല, അതിന്റെ കുറവുകൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നില്ല. അതൊക്കെ ആളുകൾ ധാരാളം കാണിക്കുന്നുണ്ടല്ലോ, നമുക്കതിൽ പങ്കില്ല. നമ്മളവരെ സ്നേഹിക്കുന്നു. പക്ഷേ എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ പഠിച്ചോളൂ, പക്ഷേ ആദ്യം നിങ്ങൾ തൗറാത്ത്, സബൂർ, ഇഞ്ചിൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വരിക. പലപ്പോഴും അങ്ങനെയല്ല ഇവർ ചെയ്യുന്നത്, ഇവര് ഖുർആനൊക്കെ പഠിച്ചിട്ട് ഇതാണ് ശരി എന്ന് പറയുകയാണ്. അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളത് പ്രധാനമായും ആദ്യം ബൈബിൾ പഠിക്കുക. ആ ബൈബിൾ പഠിച്ചതിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ നിങ്ങൾ പഠിച്ചോളൂ. പക്ഷെ അവിടേക്ക് പോകേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് ബൈബിളിൽ നിന്ന് ലഭിക്കുമല്ലോ. അങ്ങനെ വരാനാണ് ഒന്ന് ഞാൻ അവരോട് പറയുന്നത്. മറ്റൊന്ന്, രണ്ട് വ്യക്തികളെ എനിക്ക് ഞാനിപ്പോഴും അവരുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കും. രണ്ട് വ്യക്തികളെ, ഒന്ന് കർത്താവായ യേശു. എന്റെ ജനം മനസ്സിലാക്കേണ്ടത്, യേശുക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല, കാണാൻ കഴിയുമില്ല. യേശുക്രിസ്തുവിനെയും അവരുടെ പ്രവാചകനെയും അവരുടെ പ്രവാചകരെയും ഒക്കെ ചേർത്ത് വെച്ച് അവർ പഠിക്കേണ്ട ആവശ്യമുണ്ട്. യേശു പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു പ്രസ്താവന, ഏതെങ്കിലും ഒരു പ്രഖ്യാപനം, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആർക്കെങ്കിലും അപകടകരമായിരുന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. യേശു ചെയ്ത ഏത് പ്രവൃത്തിയും, ഏത് പ്രസ്താവനയും, ഏത് പ്രസംഗവും, ഏത് സദസ്സിലും നമുക്ക് അവതരിപ്പിക്കാം, അതിലൊരു അപകടം മറഞ്ഞിരിക്കുന്നില്ല. യേശുക്രിസ്തുവിനെ പോലെ ഒരു വ്യക്തി ലോകത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നവർ മനസ്സിലാക്കണം. മറ്റൊന്ന്, ഖുർആൻ അവതരിപ്പിക്കുന്ന ഈസാ, ബൈബിൾ മുന്നോട്ട് വയ്ക്കുന്ന, ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്ന യേശു ക്രിസ്തു, ഇത് രണ്ടും ഒന്നാണെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്, മനസ്സിലാക്കിയവരുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അതങ്ങനെയല്ല, അതും അവർ മനസ്സിലാക്കണം. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന യേശു ഈസാ ക്രൂശിക്കപ്പെടാത്ത, ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ക്രൂശിക്കപ്പെടാത്ത, മരണം അനുഭവിക്കാത്ത, ഉയർത്തെഴുന്നേൽക്കാത്ത ഈസായാണ് ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ഈസ. പക്ഷെ ബൈബിൾ അവതരിപ്പിക്കുന്ന വ്യക്തിത്വം ക്രൂശിൽ മരിച്ച, മരണമനുഭവിച്ച, പീഡാനുഭവങ്ങളേറ്റ, ഉയർത്തെഴുന്നേറ്റ, ഇനിയും മടങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത യേശുവാണ്. അപ്പോൾ ഈ വ്യത്യാസം അവർ മനസ്സിലാക്കും. മാത്രമല്ല, എന്റെ ജനത്തിന്റെ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചെന്നാണ്, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എന്റെ പാപങ്ങളെ നീ മഞ്ഞുവെള്ളം കൊണ്ട് കഴുകണമേ, ഇല്ലെങ്കിൽ ഇഹത്തിലും പരത്തിലും എനിക്കൊരു നന്മയുമില്ല. അപ്പൊ ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുകയാണ്, എന്റെ പാപങ്ങളെ കഴുകണമെന്നാണ് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങളിൽ ആരാണ് എന്റെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്നതെന്നാണ്, എന്നിൽ പാപമില്ല എന്നാണ്. അപ്പോൾ എന്നിൽ പാപമില്ലാത്ത, എന്നിൽ പാപമില്ല എന്ന് പറയാൻ കഴിയുന്ന
ഒരു വ്യക്തിത്വത്തെ അവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. അവരുടെ എല്ലാ പരാജയത്തിന്റെയും കാരണം, എല്ലാ ദുരന്തങ്ങളുടെയും കാരണം യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ്. യേശുവിനെ പോലെ യേശു മാത്രമല്ലേ ഉള്ളൂ. തന്നെയല്ല, ഇനി ഈസായെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് എവിടെയും ഏത് പുസ്തകത്തിലും ഒരു പക്ഷേ ദൈവപുത്രന്റെ നിഴലുകൾ കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന എഴുതപ്പെടുന്ന ഏത് പുസ്തകത്തിന്റെയും ആത്മാവിൽ നമ്മുടെ യേശുവിനെ അറിഞ്ഞോ അറിയാതെയോ അതിൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മഹാഭാരതമാകട്ടെ, ഭാഗവതമാകട്ടെ, മനുസ്മൃതി ആകട്ടെ, ഋഗ്വേദമാകട്ടെ, ഖുറാൻ ആകട്ടെ, ഏത് പുസ്തകമാകട്ടെ, എവിടെയും ക്രിസ്തുവിന്റെ ആത്മാവോ നിഴലോ അവരറിയാതെ തന്നെ രേഖപ്പെടുത്തപ്പെടും. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറി അല്ലേ, യേശുവിന്റെ ചരിത്രമല്ലേ. അപ്പൊ ഖുറാനിൽ ഈസായെക്കുറിച്ച് മൂന്ന് പദപ്രയോഗങ്ങളുണ്ട്. ഒന്ന്, ഈസാ റഹ്മത്തുള്ള എന്നാണ്. റഹ്മത്തുള്ള, ഈസാ റഹ്മത്തുള്ള എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹമാണ് ഈസാ. രണ്ട്, ഈസാ റൂഹുള്ള, ദൈവത്തിന്റെ റൂഹാണ്, ആത്മാവാണ് ഈസാ. മൂന്ന്, ഈസാ കലിമത്തുള്ള എന്നാണ്, ദൈവത്തിന്റെ വചനമാണ് ഈസാ. അതെങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഈ മൂന്നും പദപ്രയോഗങ്ങൾ മതി യേശുവിന്റെ വ്യക്തിത്വത്തെ അവർ മനസ്സിലാക്കാൻ. ഈ കരിമരുന്ന് ഉറഞ്ഞു കിടക്കുന്ന മുറിയിൽ ഒരു തരി മതിയല്ലോ ആളിപ്പടരാൻ, കൽപ്പത്തീ പോലെ. അവരതൊന്ന് പരിശോധിച്ചാൽ മതിയാകും. അപ്പൊ യേശുവിനെ പരിചയപ്പെടുത്തുന്നു. അപ്പോ പ്രതിരോധിക്കുക, മതത്തിന് വേണ്ടി മരിക്കുക, കൊല്ലുക, ഇതൊക്കെ ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി യേശുവിന്റെ വാക്കുകൾ വളരെ വളരെ പ്രസക്തമല്ലേ. ശത്രുവിനെ സ്നേഹിക്കുക. ഞാൻ എന്റെ ജനത്തോടാണ് പറയുന്നത്, വലത്ത് കണ്ണ് തട്ടി ചെറുത് കണ്ണ് കാഴ്ച കൊടുക്കുക. അവൻ നിന്റെ വസ്ത്രം ആഗ്രഹിച്ചാൽ, ഒരുവൻ നിന്റെ കേസ് നടത്തി, അന്ന് വസ്ത്രത്തിനൊക്കെ വിലയുള്ള കാലഘട്ടം, കേസ് നടത്തി നിന്റെ വസ്ത്രം ആഗ്രഹിച്ചാൽ നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ അവൻ ആഹാരം കൊടുക്കുക. ഒരു നാഴിക നടക്കുവാൻ നിന്റെ ശത്രു രാത്രിയിൽ ഭയപ്പെട്ട് ഒന്ന് എന്റെ കൂടെ ഒരു പോയി ചോദിച്ച് 2 മണിക്കൂർ അവന്റെ കൂടെ പോവുക. സ്നേഹത്തിന് വേണ്ടി ജീവനെ കൊടുക്കുക. ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തിത്വത്തെ എങ്ങനെ ഇവർക്ക് തള്ളിക്കളയാൻ പറ്റും? ഇവരൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഇവർ അനുഗ്രഹിക്കപ്പെടുമായിരുന്നില്ലേ? അപ്പം യേശുവിനെ ഞാൻ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാറുണ്ട്. രണ്ട്, യേശുവിനേക്കാൾ വിരോധമുള്ള മറ്റൊരു വ്യക്തിയുണ്ട് ഇവർക്ക്, ഞങ്ങളുടെ ആളുകൾക്ക്. പൗലൂസ്, പൗലൂസിനോട് അടങ്ങാത്ത വിദ്വേഷമാണ് ഇവർക്ക്. ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളിങ്ങനെ പറഞ്ഞു, നമുക്ക് പൗലൂസിനെയും പ്രവാചകന്മാരെയും കൂടെ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. പൗലൂസിനെയും കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് അവരോട് അഭിപ്രായപ്പെടാനുണ്ട്. പൗലൂസിനെ കുറിച്ച് മനസ്സിലാക്കണം. പൗലൂസിനെ പോലൊരു വ്യക്തിയെ നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുമോ? അങ്ങനെ എനിക്ക് അവരോട് പ്രധാനമായിട്ടും അതാണ് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഗ്രന്ഥത്തിൽ രക്ഷയുടെ മാർഗത്തെക്കുറിച്ച് എന്താണുള്ളത്? ഇവരെന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും, എന്തെല്ലാം ആചാരങ്ങൾ ചെയ്താലും, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തെല്ലാം ചെയ്താലും, നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് നിങ്ങൾ ദാനം, അത് നല്ല മനുഷ്യരുണ്ട് കേട്ടോ, നല്ല മനുഷ്യരുണ്ട് ലോകത്തിന്റെ ഏതെല്ലാം കോണിൽ, പുണ്യ തീർത്ഥങ്ങളിലേക്കോ പുണ്യ സങ്കേതങ്ങളിലേക്കോ നിങ്ങൾ പോയാലും, നിങ്ങൾ മരിച്ചാൽ നിത്യതയിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും എന്ന് പറയാൻ, ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു സൂക്തം നമുക്ക് അവർക്ക് കാണിക്കാമോ അവരുടെ പുസ്തകത്തിൽ നിന്ന്? കഴിയില്ല. എന്തെല്ലാം നന്മ ചെയ്താലും അവരാദ്യം പോകുന്നത് നരകത്തിലേക്കാണ്. പിന്നെയാണ് അവിടുന്ന് ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു യേശുവിന്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കും, അവൻ വിശ്വസിക്കുന്നവൻ ന്യായവിധി ഇല്ല എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രന്ഥം ഇവരുടെ ഗ്രന്ഥത്തിന് മുമ്പേ അവതരിച്ചിട്ടുള്ളപ്പോൾ ഇവരാ സത്യത്തിലേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവര് സത്യത്തിലേക്ക് വരുമ്പോൾ ഇവർ യാക്കോവിനെ ഇവര് അനുഗ്രഹിക്കുമ്പോൾ, ഇവര് യാക്കോവിനെ സ്വീകരിക്കുമ്പോൾ ഇവരുടെ അടിമത്തം തകരും. ഇതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇപ്പോൾ നിലവിൽ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഈ മാനസിക വൈകല്യമുള്ളവർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട്. അത് ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു ചെറിയൊരു ഈ നമ്മുടെ ഇടയിൽ പെട്ടെന്ന് ദുരന്തങ്ങൾ ഉണ്ടാകാവുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളുണ്ട്.
അപ്പം അവിടെയൊക്കെ ഒന്ന് കടന്നു ചെല്ലാനുള്ള ഒരു ആഗ്രഹം ആ നിലയിൽ ഒരു ഞാൻ പറയുന്നു, എന്റെ പ്രാർത്ഥനാ വിഷയമാണ് പറയുന്നത്. ഒരു ആംബുലൻസ്, ഒരു ചെറിയൊരു ഓംനിയോ എന്തെങ്കിലും ചെറിയൊരു വണ്ടി വേണമെന്ന്, ഒരു ആംബുലൻസ് സർവീസ് അവരോട് സുവിശേഷം പറയാനും, മരണസമയം എത്രയോ പേരുടെ മരണമായിരിക്കാം നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നത്, അവരോട് യേശുവിനെ കുറിച്ച് പറയാനും. ഞാൻ തന്നെ ആയിരിക്കും ഓടിക്കുക, ഞാൻ തന്നെ ആയിരിക്കും ചെയ്യുക, ഒരു ടീമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഒന്നുണ്ട്. പിന്നെ എനിക്ക് അത് പ്രാർത്ഥിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, അരോമ ടിവിയിലെ പ്രേക്ഷകർ എവിടെയൊക്കെയുണ്ട്, ആരൊക്കെയാണ് എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ദൈവം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെക്കുറിച്ച്, എല്ലാവരെ കുറിച്ചും ഒരു പദ്ധതി ദൈവം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ആരായി തീരണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടാണ് ഈ ഭൂമിയിലേക്ക് നമ്മെ ആക്കി വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാനായിരിക്കാം ദൈവം നമുക്ക് വരം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രസംഗിക്കാനായിരിക്കാം, പാട്ടുപാടാനായിരിക്കാം, അല്ലെങ്കിൽ സുവിശേഷകരെ സഹായിക്കാനായിരിക്കാം, കർത്താവിന്റെ വേല ചെയ്യാനുള്ള വരം. ഏതായിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല സമയങ്ങൾ, നല്ല വരങ്ങൾ കർത്താവിന് വേണ്ടി ചിലവഴിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസങ്ങളിലും ദൈവം ചോദിച്ചാൽ ഫുഡ് കൊടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഫണ്ടൊന്നുമില്ല, ഒന്നുമില്ല, വിശ്വാസത്താലാണ് ഇതെല്ലാം ചെയ്യുന്നത്. മാനുഷികളായിരിക്കുന്ന ആളുകളെ കണ്ട് അവർക്ക് വേണ്ടി അവർക്ക് ആഹാരം കൊടുക്കുക മാത്രമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ക്ലിപ്പുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഇട്ടുതരാം. പ്രാർത്ഥനയിൽ ഓർക്കുക, അതാണ് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്. പിന്നെ ഏറ്റവും പ്രധാന വിഷയം സുവിശേഷം എന്നുള്ള നിലയിൽ എന്തെല്ലാം ചെയ്താലും എന്തെല്ലാം കൊടുത്താലും എല്ലാം വിറ്റ് ദൈവദാസന്മാർക്ക് ദാനം ചെയ്താലും രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ വ്യക്തിപരമായി യേശുവിനെ, രക്ഷിതാവായി കർത്താവായി വ്യക്തിപരമായി യേശുവെ, ഞാൻ ഒരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി യേശുവെ അവിടുന്ന് മരിച്ചെന്നും അടക്കപ്പെട്ടെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റ് പറയുന്നില്ലെങ്കിൽ അത് വലിയ അപകടമാണ്, വലിയ പരാജയമാണ് എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. രക്ഷിക്കപ്പെടാനുള്ള രക്ഷിക്കപ്പെടാത്തവരാരെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ, യേശുവിനെ രക്ഷിതാ ഒരു നാണയത്തൊട്ട് പോലും ദൈവം ചോദിക്കുന്നില്ല, ഒരു നാണയത്തൊട്ട് പോലും ദൈവം ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് തകർന്നു തുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് ഏറ്റു പറയുക. പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുന്ന, രോഗങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുന്ന, അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. മാത്രമല്ല, ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ പ്രിയപ്പെട്ട കർത്തുദാസനോടുള്ള നന്ദിയും തീർച്ചയായും കർത്തുദാസന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു ശുശ്രൂഷയാണല്ലോ എന്നും ഞാൻ പ്രത്യേകമായി ഓർപ്പിക്കുക. തീർച്ചയായിട്ടും കർത്താവിൻ്റെ ദാസന് ഇന്ന് ആയിരിക്കുന്ന ആ ഒരു ജീവിതാനുഭവം തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ആയിരിക്കുന്ന അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പ്രത്യക്ഷവും പരോക്ഷവുമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കുറ്റവാളിയായി തീരുവാന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മുൻനിരയിൽ നിന്ന് ഒരു വ്യക്തി എന്ന നിലയിൽ, അതുപോലെ ഒരു ഒരു കുറ്റവാളിയും ഒരു ഗുണ്ടാ നേതാവും, അല്ലെ, ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ വിവിധ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി വിവിധ വേഷങ്ങൾ ധരിച്ച് ഒക്കെ രക്ഷപ്പെടാൻ പല കാര്യങ്ങളും ശ്രമിച്ചു. എന്നാൽ അതെല്ലാം പരാജയപ്പെട്ടിട്ട് അവസാനം ഇനിയും ജീവിക്കേണ്ട, എനിക്ക് മരിച്ചാൽ മാത്രം മതിയെന്ന് വിചാരിച്ച് ആത്മഹത്യയ്ക്കൊരുങ്ങി റെയിൽവേ പാളത്തിൽ പോയി കിടന്ന് ആ സമയത്ത് ട്രെയിൻ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്നതായ ആ ഒരു ഉൾവിളി, അല്ലെങ്കിൽ ആ ഒരു ദൈവവിളി അവിടെ വെച്ച് തിരിച്ചറിയുകയും വേഗത്തിൽ ആ ദൈവവിളിക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുക്കുകയും പെട്ടെന്ന് അതിനെ അനുസരിക്കുവാനിടയായി തീർന്നു, ആ നിമിഷമാണ് ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ മരണം ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നു എങ്കിൽ ട്രെയിനിൻ്റെ അടിയില് ഒരു മരിച്ച ഒരു ശവമായി, തകർക്കപ്പെട്ട ഒരു ജഡമായി നിമിഷങ്ങൾക്കുള്ളിൽ മാറുമായിരുന്ന സ്ഥാനത്ത് ഇന്ന് ആ ദൈവ വിളിക്ക് ചെവി കൊടുത്തതുകൊണ്ട് ഇന്ന് അനേക തകർന്ന ജീവിതങ്ങളെ പണിയുവാൻ,
ആ വിളിച്ച ദൈവത്തിങ്കലേക്ക് കൊണ്ടുവരുവാൻ, അനേകരെ ഒരുക്കിയെടുക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങളെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെയും ജീവിതത്തിൽ ഒരു പക്ഷെങ്കിലും ഇനി ഒരു ജീവിതമില്ല, ഇനി ഒരു പ്രതീക്ഷയില്ല, എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു, ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് മരണം മാത്രമാണ് ഇനിയും ബാക്കിയെന്ന് വിചാരിച്ച് മരിക്കുവാൻ വേണ്ടി, ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് സമൂഹത്തിലും കുടുംബത്തിലും ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളെ ദൈവം വിളിക്കുന്നു, ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ദൈവം നിങ്ങളെ വിളിച്ചു, ദൈവം നിങ്ങളെ സംസാരിച്ചു, ദൈവം നിങ്ങളുടെ അടുക്കൽ വന്ന് ദൈവം നിങ്ങളെ നിങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വാതിലായി തുറക്കപ്പെടുന്നത്. ഈ വാത്സല്യ ദൈവദാസന്റെ ജീവിതത്തിൽ ആ ഒരു വിളി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് ആയിരിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് തനിക്ക് കടന്നു വരുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സെമിത്തേരിയിൽ കിടന്നുറങ്ങിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് ആ സെമിത്തേരിയിൽ ആമേനെ മണ്ണോട് മണ്ണായി തീരുമായിരുന്നു. എന്നാൽ ദൈവം അതിന് വിട്ടുകൊടുത്തില്ല, പകരം ദൈവം ഇന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ശക്തമായി തെരുവോരങ്ങളിൽ കർത്താവിനെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ മനുഷ്യനായിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, വെല്ലുവിളികൾ ഒക്കെ തൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റെ നടുവിലും തന്നെ വിടുവിച്ച ജീവനുള്ള ദൈവത്തെ ഉയർത്തിക്കാണിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, വീണ്ടും ശക്തമായി ഉപയോഗിക്കട്ടെ. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ ഒരു നിമിഷം ആമേൻ കണ്ണുകൾ അടയ്ക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ രോഗം എന്ത് തന്നെയായിരുന്നാലും, നിങ്ങളുടെ പ്രശ്നം എന്ത് തന്നെയായിരുന്നാലും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ എത്ര വലുതായിരുന്നാലും, നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തു. നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ജീവിതം യേശുവിന് പ്രവർത്തിക്കുവാൻ, യേശുവിന് പണിയുവാൻ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാമോ? ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം സ്തോത്രം ചെയ്യാം. ഇന്ന് കേട്ടതായ ഈ നല്ല ജീവിതാനുഭവ സാക്ഷ്യവും ഈ കർത്താവിൻ്റെ ദാസിനെ ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതായ ഒരു ദൈവം നിങ്ങളെയും വിടുവിച്ച് ഈ ജീവിതാനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം കഴിയുമെന്ന് വിശ്വസിച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ സിയദ് മുഹമ്മദ് ഇബ്രാഹിം ഈ സമയത്ത് അരോമാ ടിവിയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ചുരുക്കം വാചകങ്ങൾ ഒരു വാക്കിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഇളവുകൂടാതെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല പ്രഭാതത്തിനായി, നല്ല സമയത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയം തകരുമ്പോൾ, ഞങ്ങൾ വേദനിക്കുമ്പോൾ, ഞങ്ങൾ നിരാശനാകുമ്പോൾ, പരാജയത്തിന്റെ സായാഹ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അനുഗ്രഹമായി, ഞങ്ങൾക്ക് സൗഖ്യമായി, ഞങ്ങൾക്ക് സമാധാനമായി അവിടുത്തെ ആണിപ്പഴുതുള്ള കരങ്ങൾ ഉള്ളതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പാ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനാൽ സ്തോത്രം. കൃപാസനത്തോളം, അതിപരിശുദ്ധ സ്ഥലത്തോളം അടുത്തു വന്ന് അപ്പാ എന്ന് വിളിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളിൽ രോഗികളായി ഭാരമനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, രോഗികളായി ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവരുണ്ട്. വേദനയുടെ ഭയാനകമായ തലങ്ങളിലൂടെ കടന്നുപോകുന്നവരുണ്ട്. ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് വിധേയനായവരുണ്ട്. മരണകരമായ മുറിവേറ്റവരുണ്ട്. കർത്താവേ, അവിടുത്തെ സൗഖ്യദായകമായ ദൂരപ്പാടുള്ള കരങ്ങളിലേക്ക് അവരെ ഭരമേൽപ്പിക്കുന്നു. കർത്താവേ, അവരോട് കരുണ കാണിക്കണമേ, അവരോട് ദയ കാണിക്കണമേ, അവരോട് സൗഖ്യം നൽകി അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സാമ്പത്തികമായി തകർന്നവരുണ്ടല്ലോ ദൈവമേ, സാമ്പത്തിക പരാധീനതകളിലൂടെ, കടബാധ്യതകളിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളിൽ ഉണ്ടല്ലോ. കർത്താവേ, അവരോട് ദയ കാണിക്കണമേ. സ്വർഗത്തിന്റെ ജാലകങ്ങളെ തുറന്ന്, സ്വർഗീയ വാതിലുകളെ തുറന്ന് അവർക്ക് ആവശ്യമുള്ളത് സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്നും അങ്ങ് അനുവദിക്കണമേ. കർത്താവേ, ജപ്തി ഭീഷണി നേരിടുന്നവരുണ്ട്, അവരോടും അങ്ങ് കരുണ കാണിക്കണമേ. കർത്താവേ, തകർന്നുപോയ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. കർത്താവേ, അവരോട് ദയ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാനസികമായി തകർന്നവരുണ്ട്,
മാനസിക വൈകല്യങ്ങളിലൂടെ ഭ്രാന്തമായ മനസ്സുമായി കടന്നു പോകുന്നവരുണ്ട്, നിരാലംബരായിരിക്കുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് ദയ കാണിക്കണമേ. ആണിപ്പഴുതുള്ള ചോരപ്പാടുള്ള കരങ്ങൾ തൊട്ട് അവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മൃതരായി ഭവനങ്ങളിൽ ആയിരിക്കുന്നവരുണ്ട്, വാർദ്ധക്യത്തിന്റെ ക്ഷീണത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, വൃദ്ധസദനങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ടവരുണ്ട്, ഭവനങ്ങളിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന വൃദ്ധജനങ്ങളുണ്ട്. കർത്താവെ, അവരോട് കരുണ കാണിക്കണമേ. നല്ല മകനായി, നല്ല സഖിയായി, നല്ല തുണയായി അവരോട് കൂടെ ഇരിക്കണമേ. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ദൈവമേ, അവരുടെ ബുദ്ധിയെ തുറക്കണമേ. കർത്താവെ, അവർക്ക് ദിവ്യമായ ജ്ഞാനം നൽകി അവരെ മാനിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വഴികളും വാതിലുകളും തുറക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവർക്ക് ഞങ്ങളുടെ ശബ്ദം എപ്പോഴും ആശ്വാസമായിരിക്കേയില്ലല്ലോ ദൈവമേ. എന്നാൽ അവിടുന്ന് അവരോട് കരുണ കാണിക്കണമേ. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദയ കാണിക്കണമേ. ജോലിക്കായി, പഠനത്തിനായി കടന്നുപോയി ഭാരപ്പെടുന്നവരുണ്ട്, വേദനപ്പെടുന്നവരുണ്ട്. ദുഃഖമൊന്നും നാട്ടിലേക്ക് വിളിച്ചു പറയുവാൻ കഴിയാതെ ഭാരപ്പെട്ട് നിലവിളിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സുവിശേഷ വേലയിൽ മുന്തിരിത്തോപ്പിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ, അവരായിരിക്കുന്ന ഇടങ്ങളിൽ അവരോട് ദയ കാണിക്കണമേ കർത്താവെ. ഗോത്രങ്ങളിൽ കർത്താവെ, ആദിവാസി ഊരുകളിൽ, കോളനികളിൽ ഒക്കെ കടന്നുപോയി യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ടല്ലോ കർത്താവെ, ദൈവദാസന്മാരുണ്ടല്ലോ, സുവിശേഷകന്മാരുണ്ടല്ലോ, പാസ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരോട് കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവോരങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി നിൽക്കുന്നവരുണ്ട്, തിരുവോരങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്നവരുണ്ട് കർത്താവെ. അവർക്ക് ധാരാളമായി ഒന്നും ആരും കൊടുക്കുന്നില്ലല്ലോ കർത്താവെ, അവർക്ക് ലഭ്യമാകുന്നതൊക്കെ പരിമിതിയിലാണല്ലോ കർത്താവെ. അവർക്ക് ദുഃഖമുണ്ടല്ലോ, ഭാരങ്ങളുണ്ടല്ലോ, തലമുറയെ കുറിച്ചുള്ള വേദനകൾ ഉണ്ടല്ലോ. അവരിൽ പലരും വാടക വീടുകളിൽ അന്തിയുറങ്ങുന്നവരാണല്ലോ കർത്താവേ. അങ്ങ് സ്വർഗത്തിന്റെ വഴികളെ തുറക്കണമേ, സ്വർഗത്തിന്റെ ജാലകങ്ങളെ തുറക്കണമേ. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി അവിടുന്ന് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ അധികൃതർക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കത്തുദാസനെ അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്ന കത്തു ദൈവദാസന്മാരെ അവിടുത്തെ ആണിപ്പെടുന്നുള്ള കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അവിടുന്ന് ആശ്വാസവും സമാധാനവും അനുഗ്രഹവും നൽകണമേ. സഫലമായ വഴികൾ തുറക്കണമേ, വാതിലുകൾ തുറക്കണമേ. ലോകത്തിന്റെ കോണോളം എത്തിച്ചേർന്ന്, ലോകത്തിന്റെ അറ്റത്തോളം എത്തിച്ചേർന്ന്, അനേകർക്ക് ആശ്വാസമായി, അനേകർക്ക് സുവിശേഷത്തിന്റെ വെളിച്ചമായി, തിരുനാളമായി തീരുവാൻ തക്കവണ്ണം അരോമ ടിവിയെ തുടർന്നും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനപ്പെട്ടിരിക്കുന്നവരെ, ദുഃഖിക്കുന്നവരെ, കണ്ണുനീരോടെ ആയിരിക്കുന്നവരെ, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നവരെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് നൽകുന്നു കർത്താവേ. ആശ്വാസമായിരിക്കണമേ, കൃപ നൽകണമേ, സഹായിക്കണമേ. അവിടുത്തെ ചെറുകിന്റെ മറവിൽ പരിപാലിക്കണമേ. ഞങ്ങളൊക്കെ തമ്മിൽ കാണുന്നതുവരെയും കർത്താവെ, അല്ലെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതുവരെയും, അവിടുത്തെ മുഖം കണ്ട് അങ്ങയെ ആരാധിക്കുന്നതുവരെയും ഞങ്ങളുടെ ജീവനെയും ശരീരങ്ങളെയും ആത്മാക്കളെയും ഇസ്രായേലിന്റെ പരിശുദ്ധനെ അവിടുത്തെ തങ്കച്ചെറുകിന്റെ മറവിൽ ചേർത്ത് പരിപാലിക്കണമേ. ഞങ്ങൾക്കായി കാൽവരിയിലെ ക്രൂശിൽ പീഡാനുഭവങ്ങൾ അനുഭവിച്ച്, മരണം അനുഭവിച്ച് ഞങ്ങൾക്ക് വേണ്ടി നിലവിളിച്ച്, ചങ്കിലെ അവസാനത്തുള്ളിൽ ചോരയും ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്, ഓ മരണമനുഭവിച്ച് അരിമത്തിലെ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ പ്രഭാതത്തിൽ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഉത്തുംഗ പ്രതാപത്തോടെ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ ആത്മനാഥനും ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമായ ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ ദാസൻ. അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ നാൾ വഴികളെ കുറിച്ചും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചത് കർത്താവിൻ്റെ ദാസനുള്ളതായ നന്ദിയും സ്നേഹവും ഇത്തരണത്തിൽ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസന്റെ കുടുംബത്തെയും പ്രവർത്തനങ്ങളെയും ശുശ്രൂഷകളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീർന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ, അവരും അനുഗ്രഹിക്കപ്പെട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ തക്കവണ്ണം ആമേൻ ഇടയായിത്തീരും. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഒരു സാക്ഷ്യം പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തും. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യും.
അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ. രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട മൊബൈൽ നമ്പർ 8759592020. ഇമെയിൽ aromamatrimony2020@gmail.com.